അസ്സലാമു അലൈക്കും. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഈദ് മുബാറക്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമായി നമ്മളൊരു വ്ളോഗ് ചെയ്തിട്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഈദ് ദിവസം കൊറോണ കാലത്തെ നമ്മുടെ ഒരു ഈദ് ആഘോഷവും കാര്യങ്ങളുമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ എല്ലാവരും എണിച്ച് റെഡിയായി പള്ളി സമയം ഏകദേശം 4:30 ആയിട്ടുണ്ട്. അപ്പോൾ പള്ളി പോകാൻ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളാണ് അപ്പോൾ ഇന്ന് വരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഈദ് മുബാറക്. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി വന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒന്ന് കിടന്നുറങ്ങി. ഇന്നലെ തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഫുള്ള് ഇന്നത്തെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കുക്കിംഗ് ആണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലോട്ട് കടക്കാം. നമ്മുടെ ബിരിയാണി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ, നിലത്ത് വീഴാതെ സൂക്ഷിക്കുക, അത്ര മാത്രമേ പറയാനുള്ളൂ. ഇതാ പണിയെടുക്കാത്ത ശ്രീഹർഷൻ അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്, അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു വിധ പണിയെടുക്കാത്ത ഇൻഷാദ്, പെണ്ണുങ്ങളെ വായി നോക്കാൻ മാത്രം അറിയുന്ന ഇൻഷാദ്. വാട്ട് ഈസ് ദിസ് വിഭു? വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇട്ടൂടെ. ഇതൊക്കെ ഇനിയിപ്പോ ആരൊക്കെ കാണേണ്ടതാണ്? നമ്മുടെ ബിരിയാണി എല്ലാം സെറ്റായിട്ടുണ്ട്, ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെന്താ, അപ്പം ഇതിനിടയിൽ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ സുധിയേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പോയിട്ട് കേക്കൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഭക്ഷണത്തിന് മുന്നേ നമ്മളിത് കേക്ക് മുറിച്ച് ഇത് ചെറിയൊരു ആഘോഷം നടത്താൻ ഉള്ള ഒരു പ്ലാനിലാണ്. അങ്ങനെ ഇതാ അമ്മിണി വളരെ കഷ്ടപ്പെട്ട് കുളിച്ച് വന്നിട്ടുണ്ട്. അതാ ഇതാണ് നമ്മുടെ സുധിയേട്ടൻ, ഇതാണ് അയോധ്യ തിരുപ്പ. ഇപ്പൊ ഞാനാണ് പ്രശ്നം. ഇത് പരിചയപ്പെടുത്തിയാണ്. ഒരു മിനിറ്റ് എന്റെ വ്ളോഗുകളൊക്കെ കൂടി കൊള്ളാക്കണേന്ന്. അപ്പൊ ഇതാ സുധിയേട്ടന് സർപ്രൈസ് ആയിട്ട് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി അല്ല 12:4. അതെ അതെ, കത്തി കത്തി
അത് പെട്ടെന്ന് പെട്ടെന്ന് ആക്കട്ടെ. അങ്ങനെ 48-ാം ജന്മദിനം ആഘോഷിക്കുന്ന അതെ സുധി അമ്മാവന്, അതെ ഇന്നലെ തോറ്റിണ്ട്. അതെ അമ്പത്തിമൂന്നാണോ? 53 ആണോ? ആക്രാന്തൻ മൂത്ത് അതെ 55 ആയിട്ടുള്ള ആൾക്കാർക്ക് ആദ്യം കൊടുക്കൂ. അങ്ങനെ ചെറിയ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ ഷെഫ് ബിരിയാണി ചെമ്പ് പൊട്ടിച്ചു. ബിരിയാണി ഷെഫ് ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഷെഫ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ബിരിയാണി റെഡിയാക്കിയത്. അപ്പോൾ അതിൻ്റെ എല്ലാ ടേസ്റ്റും ബിരിയാണിയിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ അടിച്ചു, എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് അടിച്ചു. പിന്നെ ഉമ്മ ഉണ്ടാക്കിയ, വിംസിയുടെ ഉമ്മ ഉണ്ടാക്കിയ പായസം ഉണ്ടായിരുന്നു, കോതമ്പ് പായസം, അതും കുടിച്ച്. പിന്നെ ഓരോരുത്തരും മെല്ലെ മെല്ലെ അവരവരുടെ വീട്ടുകളിലൊക്കെ വിളിച്ച് കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ ഒന്ന് ചെറിയൊരു ഉറക്കമൊക്കെ എടുത്ത് വൈകിട്ടൊരു 5:30 പിന്നെ എണീക്കുന്നത്. എന്നിട്ടൊരു ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം കൂടി സൊറയൊക്കെ പറഞ്ഞ് വൈകിട്ട് നമ്മൾ നമ്മുടെ ആസ്ഥാന കളിയായ കബഡി കളിക്കാൻ തുടങ്ങി. കൊറോണ കാലം ആയതുകൊണ്ടാണ് നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീട്ടിലിരുന്ന് ബോറടിക്കാതിരിക്കാൻ ഇതുപോലുള്ള ഒരു നാടൻ കളി, പ്രായം മറന്നിട്ടുള്ള എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഒരു നാടൻ കളിയാണ്. കളിക്കാർക്കും കാണികൾക്കും ഒരുപോലെ ആവേശമുള്ള ഈ ഒരു കളി ഞങ്ങൾ നേരം പുലരുവോളം കളിച്ച് തീർത്ത് അങ്ങനെ ഞങ്ങളുടെ ചെറിയൊരു ഈദാഘോഷം ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ ആഘോഷിച്ചു. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക, എല്ലാവർക്കും ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അടുത്ത ഈദാകുമ്പോഴത്തേനും നന്നായിട്ട് ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടെ ഇറ്റ്സ് മീ ടെറ്റ് ബ്ലോഗ് സൈനിങ് ഓഫ്. താങ്ക് യു. ഞാൻ